രഞ്ജിനി സ്റ്റേറ്റ്സ് ബഡ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വളരെയധികം ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പോഴിതാ ഞാൻ ചുണ്ടങ്ങ പറിച്ചെടുക്കുകയാണ്. നല്ല വളരെയധികം ഒരുപാട് ഗുണങ്ങളുണ്ട് ഈ ഒരു ചുണ്ടങ്ങയ്ക്ക്. അപ്പോൾ ഇതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത് പ്രമേഹ നിയന്ത്രണം, അതുപോലെ രക്തസമ്മർദ്ദം കുറയ്ക്കാൻ, പിന്നെ കുട്ടികളിലെ വിരശല്യം, അതുപോലെ ദഹനം, നല്ല ദഹനം ഉണ്ടാവാനൊക്കെ ഇത് സഹായിക്കുന്നുണ്ട്. അതുകൂടാതെ വിശപ്പില്ലാത്തവർക്ക് നല്ല വിശപ്പ് ഉണ്ടാവാൻ ഇത് കഴിക്കുന്നത് നല്ലതാണ്. പിന്നെ അതുപോലെ ആർത്തവ ക്രമക്കേടിനും ഇത് വളരെ നല്ലതാണ് കേട്ടോ. പിന്നെ നമ്മളിപ്പോൾ ഈ അധികം ശരീരഭാരം ഇല്ലാത്ത ആളുകളുണ്ടല്ലോ, അവർക്ക് ശരീരഭാരം കൂട്ടാൻ ഒരു ഗ്ലാസ് വെള്ളത്തിൽ ഇത് ചതച്ച് ചേർത്തിട്ട് കഴിച്ചാൽ ഒരു 5-6 എണ്ണം എടുത്ത് വെള്ളത്തിൽ ചതച്ചിട്ട് അത് കഴിച്ചാൽ മതി. അപ്പം നമുക്ക് വെയിറ്റ് ഇല്ലാത്തവർക്ക് വെയിറ്റ് കൂടാൻ നല്ലതാണ്. പിന്നെ അതുപോലെ വിളർച്ച മാറാനും നല്ലതാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. ഞാൻ ഈ ചുണ്ടങ്ങയൊക്കെ പറിച്ചെടുത്ത് അതിന് ഓരോരോ മണികളായിട്ട് അതെടുത്ത് ഇതുപോലെ ഒന്ന് ചതച്ചെടുക്കുക. അപ്പം ഇത് ഉരുണ്ട മണികളായതുകൊണ്ട് തേർച്ച പോകാൻ എളുപ്പമാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു കവറിലേക്ക് ഇട്ടിട്ട് അതിനെ നന്നായിട്ടൊന്ന് ചതയ്ക്കുക. ഈ ചതച്ചെടുക്കുന്നതൊക്കെ നമ്മൾ വെള്ളത്തിലേക്കിടുക. അപ്പോൾ ഈ ചതയ്ക്കുന്ന എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിൽ വിത്തുണ്ട്. അപ്പോൾ ഈ വിത്ത് നമുക്ക് ആവശ്യമില്ല. ആ വിത്ത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചതച്ചെടുക്കുന്നത്. അപ്പം നമ്മളിത് ചതച്ചത് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തു, എന്നിട്ട് നന്നായിട്ട് കൈകൊണ്ടൊന്നിങ്ങനെ ഞെരടി കഴുകുക. അപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ഒരു ഒരു മാതിരി, അതായത് ഒരു വിധമുള്ള വിത്തൊക്കെ പോയിക്കോളും. പിന്നെ കുറച്ചുണ്ടാവും, അത് പിന്നെ വലിയ കുഴപ്പമില്ല. അപ്പോൾ ഈ വിത്ത് കൂടുതലുണ്ടെങ്കിൽ എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, ഇതിന് ഒരു കയ്പ്പ്, അതായത് ഒരു തരം ഒരു ചവർപ്പാണ്. ചവർപ്പ് വെച്ച് കഴിഞ്ഞാൽ എന്തായാലും ടേസ്റ്റ് എന്ന് എനിക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്നില്ല, പറ്റുന്നില്ല. ആ ഒരു ടേസ്റ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്, അതായത് നാടൻ ഭാഷ പറഞ്ഞൊരു കലിപ്പ്, അങ്ങനെയാണ് അതിന് പറയുക. ആ ഒരു ടേസ്റ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ കഴുകിയെടുക്കുന്നത്. അത് കഴുകിയെടുത്ത് നമ്മളിതാ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കത് ചീനച്ചട്ടി വെച്ച് ഉപ്പേരി ഉണ്ടാക്കാം. അപ്പം ഞാൻ ഇന്ന് ഇതിനെ കൊണ്ട് ഉപ്പേരിയാണ് തയ്യാറാക്കുന്നത് കേട്ടോ. ഇത് നമുക്ക് കൊണ്ടാട്ടം ഉണ്ടാക്കാം. ഞാൻ ഇതിന് മുന്നേ വടകിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ വളരെ ഹെൽത്തി ആയിട്ടുള്ളൊരു പച്ചക്കറി ആണ് ഈ ഒരു ചുണ്ടങ്ങ. ധാരാളം റോഡ് സൈഡിലും കാടുകളിലൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാവും. അപ്പോൾ നമ്മളിതാ ചീനച്ചട്ടി വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു, അതിലേക്ക് വറ്റൻമുളക് ഇട്ടു, കടുക് ഇട്ടു. കടുക് പൊട്ടിയ ശേഷം നമ്മൾ ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുത്തു, കറിവേപ്പില ഇട്ട് കൊടുത്തു. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ കഴുകി വെച്ചിരുന്ന ചുണ്ടങ്ങി ഇട്ടു. പിന്നെ അതിലേക്ക് നമ്മൾ മഞ്ഞപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി അടച്ചു വെച്ച് വേവിക്കുക. അപ്പോൾ നമ്മുടെ ചുണ്ടങ്ങ വെന്ത് വന്നിട്ടുണ്ട്. ഒരുപാട് സമയമൊന്നും വേണ്ട, ഒരു 10 മിനിറ്റ് ഒക്കെ മതിയാവും ധാരാളം. അപ്പോൾ അടച്ചു വെച്ച് വേവിച്ചാൽ മതി. ഇനി നമ്മളിതിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആ തേങ്ങയിൽ 2 പച്ചമുളക്, അതായത് കാന്താരിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. പിന്നെ ഒരു 4 വെളുത്തുള്ളി അല്ലിയും 3 ചെറിയുള്ളി, അതൊക്കെ കൂടെ ഒന്ന് ചതച്ചെടുത്തിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ടൊന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മുടെ ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള ചുണ്ടങ്ങ ഉപ്പേരി ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു വിഭവം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. ചുണ്ടങ്ങ കിട്ടുകയാണെങ്കിൽ അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലുള്ള ഹെൽത്തി വിഭവങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം. എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.